എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടവർ ഫാനാണ്. ഈ ഫാൻ്റെ കുഴപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര സൗണ്ടാണ്. ഇത് കൊണ്ടുത്തന്ന പാർട്ടി അവരിതൊന്ന് അയച്ച് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അവർ സ്ക്രൂ ഒന്നും കൊണ്ടു തന്നിട്ടില്ല. ഏതായാലും അവരെ നമ്മൾ എന്ത് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ്. കാരണം സ്വയം ഒന്ന് ശ്രമിച്ചു നോക്കണം എന്ത് സംഗതി, ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കടന്നലൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട്. അവരയച്ചിട്ട് ശരിയാവാത്തതുകൊണ്ടാണോ അറിയില്ല, കുറച്ച് നാൾ അവർ മൂലക്കെട്ടിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രശ്നം ഭയങ്കര സൗണ്ടാണ് ഇത് വർക്ക് ചെയ്യുമ്പോൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് തരാം. ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ട്, പക്ഷെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, എയറൊക്കെ വരുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സൗണ്ട് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഇതിന് സ്ക്രൂ ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിടണം. സ്ക്രൂ ഒന്നും അവർ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൊത്തമായിട്ട് അയച്ചിട്ട് നോക്കാം. ഫാന് ഞാൻ അയച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കുക, നിങ്ങൾ ഫുള്ളായിട്ട് വേസ്റ്റാണ്. അതുപോലെ ഇതിനകത്ത് ചില്ലറ പൈസകളൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ കുട്ടികൾ കൊണ്ടിട്ടതായിരിക്കും. ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരിക്കുമ്പോഴൊന്നും ഒരു സൗണ്ടോ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കുറച്ചൊരു ടൈറ്റ് ഉണ്ട്. ഇത് നല്ല സ്മൂത്താണ് സാധാരണ ഉണ്ടാവൽ. അത് ഈ പൊടി ഐക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും. നോർമലി ഇതിൻ്റെ ബുഷിനൊക്കെ എന്തെങ്കിലും തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൈകൊണ്ട് തിരിക്കുമ്പോൾ ആ സൗണ്ട് അനുഭവപ്പെടും. ഇപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. നമുക്കെന്തായാലും ആദ്യം ഇത് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. മൊത്തമായിട്ട് അയച്ചിട്ടിട്ട് ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കി എടുക്കണം. ആദ്യം അതൊന്ന് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ബ്ലോവർ അയക്കുന്ന സമയത്താണ് കണ്ടത്. ഈ ബ്ലോവറും മോട്ടറും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ആ ഭാഗം വിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതിങ്ങനെ വിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്ലോവർ മാറ്റിയിടലേ ഇതിന് മാറുകയുള്ളൂ. അത് ഒട്ടിച്ചൊക്കെ കൊടുക്കുക, പക്ഷെ അത് ഒട്ടിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഇളകിപ്പോകാനും ഇതേപോലെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ഏറ്റവും നല്ലത് പുതിയ ബ്ലോവർ വാങ്ങിയിടുന്നതാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് മോട്ടർ സെപ്പറേറ്റ് ഒന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. മോട്ടർ ഞാൻ ഓൺ ചെയ്യാണ്. മോട്ടറിന് അങ്ങനെ സൗണ്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. നോർമലായിട്ട് മോട്ടർ വർക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സ്പെയർ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് ബാക്കി വർക്കിലേക്ക് ഇറക്കാം. ഇതാണ് ഞാൻ പുതിയത് വാങ്ങി വന്ന ബ്ലോവർ. ഇതിവിടെ കറക്റ്റ് സാധനമാണ്. ഇനി നമുക്ക് ഫാൻ്റെ കേസ് നമ്മൾ കറക്റ്റ് കഴുകി നീറ്റാക്കിയതിന് ശേഷം നമുക്ക് പുതിയ ബ്ലോവറും മോട്ടറൊക്കെ അതിൽ സെറ്റ് ചെയ്തെടുക്കുക. മോട്ടറൊക്കെ നന്നായി നമുക്ക് ബ്രഷ് ചെയ്ത് നന്നായി നീറ്റാക്കി എടുക്കണം. പൊടിയെല്ലാം പോക്കി നന്നായി നീറ്റാക്കി എടുത്തിട്ട് ഫാന് റീസെറ്റ് ചെയ്തെടുക്കാം. ഫാൻ്റെ കേസ് ഞാനിവിടെ കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പുതിയതുപോലെ തന്നെ നല്ല വൃത്തിക്ക് നമുക്ക് അത് കഴുകി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി മോട്ടറ് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യുക, അതുപോലെ ബ്ലോവറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫാനിൽ ഞാനിവിടെ പുതിയ ബ്ലോവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ഈ ബുഷൊക്കെ നമ്മൾ കറക്റ്റ് ഗ്രീസ് ചെയ്ത് സ്മൂത്താക്കി എടുക്കണം. അതുപോലെ ഈ ഫാനുമായിട്ട് ഈ ബ്ലോവറിനെ ലിങ്ക് ചെയ്യുന്ന ഈ സ്ക്രൂ ഒക്കെ കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് കവറ് ഇട്ട് കൊടുക്കുക. ബ്ലോവർ നമ്മൾ ഫാനിൽ ഫുള്ള് സെറ്റ് ചെയ്ത് അതുപോലെ വയറുകളൊക്കെ കറക്റ്റ് ചെയ്ത് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സ്ക്രൂ ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫാന് സ്ക്രൂ എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ക്ലിയറായിട്ടിത് വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.